ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റ് വീഡിയോയിലേക്ക് മാന സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. 5 മലയാളം ഒ ടി ടി റിലീസ് ഉൾപ്പെടെ 9 സിനിമകളുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമയാണ് കന്നഡ സിനിമയായ പുനീത് രാജകുമാർ നായകനായി എത്തിയ ജെയിംസ് എന്ന സിനിമ. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിലെ കന്നഡയിലെ ഇൻഡസ്ട്രി ഹിറ്റ് വിജയം നേടിയ സിനിമയാണ് ജെയിംസ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടുകൂടി സോണിലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ പാനഞ്ചൽ ലെവൽ റിലീസായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് ഷെയ്ൻ നിക്കം നായകനായി എത്തിയ സിനിമയാണ് വെയിൽ എന്ന സിനിമ. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ജോബി ജോർജ് നിർമ്മിച്ച സിനിമ തിയേറ്ററുകളിലെ പരാജയമായിരുന്നു. സിനിമ വിഷുദിനത്തിൽ ഏപ്രിൽ 15 ഈ വെള്ളിയാഴ്ച മറ്റന്നാൾ ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. ആമസോൺ പ്രൈമിലൂടെയാണ് ഷെയ്ൻ നിക്കം നായകനായി എത്തിയ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. ഒ ടി ടി റിലീസിന് ശേഷം സിനിമയുടെ കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ഒ ടി ടി റിലീസ് തമിഴിൽ നിന്നുള്ള അടുത്തൊരു ഡയറക്റ്റ് ടി വി പ്രീമിയറും അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്ന സിനിമയാണ് കുട്ടരം കുട്ടരമേ എന്ന സിനിമ. ജയ് നായകനായി എത്തിയ സിനിമ നാളെ കലൈങ്ങർ ചാനലിൽ സംപ്രേഷണം ചെയ്യുകയാണ്. അതിനുശേഷം സിനിമ സിംപ്ലി സൗത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യും. നാലാമത്തെ ഒ ടി ടി റിലീസ് തെലുങ്ക് സിനിമയായ അടവല്ലു മീകു ജോഹാർലു എന്ന സിനിമയുടേതാണ്. തെലുങ്ക് സിനിമയായ ചിത്രം ഒരു ഫാമിലി എന്റർടൈനർ സിനിമയാണ്. സോണിലി ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് അർദ്ധരാത്രി 12 മണിക്കുള്ളിൽ തന്നെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. തെലുങ്ക് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമയിൽ ഖുഷ്ബു ശർവാനന്ദ് രശ്മിക മന്ദാന തുടങ്ങിയവരൊക്കെയാണ് പ്രധാന റോളുകളിൽ എത്തുന്നത്. 5 ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ഹിന്ദിയിൽ നിന്നുള്ള ഒരു ഒ ടി ടി റിലീസാണ് ബച്ചൻ പാണ്ഡെ എന്ന സിനിമ. അക്ഷയ് കുമാർ നായകനായി എത്തിയ സിനിമ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്കെത്തി തിയേറ്ററുകളിലെ ദുരന്തമായി പോയ സിനിമയാണ്. ആമസോൺ പ്രൈമിലൂടെ സിനിമ ഏപ്രിൽ 15 ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ആമസോൺ പ്രൈമിന്റെ ട്രെയിലറും ഇന്ന് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. 6 ഒ ടി ടി റിലീസ് സൗബിൻ ഷഹീറിന്റെ കള്ളൻ ഡിസൂസ എന്ന സിനിമയാണ്. ചിത്രം ഒ ടി ടി റിലീസിനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഈ ആഴ്ച ഏപ്രിൽ 15 വിശ്വദിനത്തിൽ മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന സിനിമ അന്നേ ദിവസം മനോരമ മാക്സിലൂടെ ഏപ്രിൽ 15 തന്നെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. 7 ഒ ടി ടി റിലീസ് ജി വി പ്രകാശ് ഗൗതം വാസുദേവ് മേനോൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ തമിഴ് സിനിമയായ സെൽഫി എന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിക്കുള്ളിൽ തന്നെ അഹാ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അടുത്തൊരു ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് നമ്മുടെ മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളതാണ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിലെ മറ്റൊരു മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയായിരുന്നു 21 Grams എന്ന സിനിമ. ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കൂടിയായ അനൂപ് മേനോൻ നായകനായി എത്തിയ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ഇപ്പോഴത്തെ മനോരമ മാക്സ് സ്വന്തമാക്കിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ചിത്രം അടുത്ത ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ട് നിലവിൽ പ്ലാൻ ചെയ്യുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഇന്നത്തെ അവസാനത്തെ ഒ ടി ടി അപ്ഡേറ്റും ഒരു മലയാളം സിനിമയുടേത് തന്നെയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഡിസംബർ അവസാന വാരം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു താത്വിക അവലോകനം എന്ന ജോജ് ജോർജിന്റെ സിനിമ ഒ ടി ടി റിലീസിന് തയ്യാറായി നിൽക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെ ഈ മാസം അവസാനത്തോടുകൂടി സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അഖിൽ മാരാർ സംവിധാനം ചെയ്ത സിനിമ തിയേറ്ററുകളിലെ പരാജയമായിരുന്നു. ഇതിനിടയിൽ ഈ ഒരു വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞ ജെയിംസ് എന്ന സിനിമ സോണി ലിവിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സോണി ലിവിലെ സിനിമ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലഭ്യമാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ.